ഷാഫി പറമ്പിൽ വടകരയിൽ ഇനി എങ്ങാനും ജയിച്ചാൽ പാലക്കാട്ടുണ്ടാകാൻ പോകുന്ന അനിശ്ചിതത്വത്തെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം തലപുകഞ്ഞാലോചിച്ചു. ആ തലപുകഞ്ഞാലോചനയിൽ അവർക്കു തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞ ഒരു നിഗമനം, ശൈലജ ടീച്ചറോട് കെ മുരളീധരനായിരുന്നെങ്കിൽ പോലും ജയിക്കാൻ പ്രയാസമായിരുന്നു, അപ്പോൾ പിന്നെ ഷാഫിയുടെ കാര്യം പറയണ്ടല്ലോ. മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഏകീകരണം ഷാഫി പറമ്പിലിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് പറയുന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കാൻ സാധ്യതയില്ല. തലശ്ശേരിയും കൂത്തുപറമ്പും ശരാശരി 60,000 വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷം ശൈലജ ടീച്ചർക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ UDF തരംഗത്തിനിടയിലും LDFന് ആയിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്, 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആ ഭൂരിപക്ഷം 3 ഇരട്ടിയായി ഉയർന്നു. ശരിക്കും കൂത്തുപറമ്പ് ശൈലജ ടീച്ചർ 2011 മുതൽ 2021 വരെ MLA ആയിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർക്ക് വേരുകളുള്ള ഇടം, ശൈലജ ടീച്ചർ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. അപ്പോൾ ആ രണ്ട് മണ്ഡലങ്ങളും, കണ്ണൂരിലുള്ള ആ രണ്ട് മണ്ഡലങ്ങളിലും ശൈലജ ടീച്ചർ എന്ന നെഗറ്റീവുകളില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയിലൂടെ വലിയ ഭൂരിപക്ഷം ഉറപ്പിക്കാനാകും. പിന്നീട് LDFന് സ്വാധീനമുള്ള കോഴിക്കോട്ടത്തെ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കാം എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് LDF ക്യാമ്പുള്ളത്. അവിടേക്ക് ഷാഫി വരുമ്പോൾ പ്രധാനമായി സംഭവിക്കുന്നത്, കഴിഞ്ഞ ദിവസം MB രാജേഷ് ഇട്ട പോസ്റ്റ് സ്വാഭാവികമായി വടകരയിൽ ചർച്ചയാകും. കാരണം ഷാഫി ജയിച്ചാൽ പാലക്കാട്ട് BJPയെ നേരിടാൻ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ? ഒരു ന്യൂനപക്ഷ മുഖം ഉണ്ടോ? ഒരു ന്യൂനപക്ഷ മുഖം അവിടെ അനിവാര്യമാണ്. പാലക്കാടിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭൂമിക പരിശോധിക്കുമ്പോൾ അവിടെ BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ LDF അത്രമേൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDFൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ പിന്നെ സംഭവിക്കാനുള്ളത് LDF ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി അയാളാണ് BJPയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് എന്നുള്ള ഒരു ധ്വനിയുണ്ടാക്കി അത് UDFൽ നിന്നുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കൂടി അവരിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞ 2 തവണയായി ഷാഫി മത്സരിക്കുന്ന സമയത്ത് തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് LDF സ്ഥാനാർത്ഥി 3rd സ്ഥാനത്താകുന്നു. അപ്പോൾ ഷാഫി വടകരയിൽ ജയിച്ചാൽ പാലക്കാട്ട് താമര വിരിയാനുള്ള സാധ്യതയുണ്ട് എന്ന് വടകരയിലെ ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ചാൽ ഷാഫി പറമ്പിലിൻ്റെ പരാജയം സുനിശ്ചിതമാണ്. കഴിഞ്ഞ തവണ 84,000 വോട്ടിന് മുരളീധരൻ ജയിച്ച സ്ഥലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതേ 80,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കുമായി അവിടെ ഉണ്ട്. അപ്പോൾ ലീഗിൻ്റെ 2 മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് കൂടി പാലക്കാട്ടെ ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നിടത്തോളം കാലം ഷാഫി പറമ്പിലിന് അവിടെ ജയിക്കാൻ സാധിക്കില്ല. ഷാഫി പറമ്പിലായിരുന്നില്ല കോൺഗ്രസ് അവിടെ നിയോഗിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥി, അത് T.സിദ്ദിഖ് ആയിരുന്നു. സിദ്ദിഖ് ജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരു ചലനവും ഉണ്ടാക്കില്ലായിരുന്നു. BJPക്ക് ഏതെങ്കിലും തരത്തിലൊരു അനുകൂലമായ വികാരം അത് സൃഷ്ടിക്കുകയുമില്ലായിരുന്നു. കാരണം കൽപ്പറ്റ BJPയുടെ ഒരു സ്ട്രോങ് സീറ്റൊന്നുമല്ല. അവിടെ അവർ എത്ര ശ്രമിച്ചാലും 20,000-ന് അപ്പുറത്ത് വോട്ട് നേടാനും സാധിക്കില്ല.